വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരെ അധികൃതർ തുടരുന്ന അനാസ്ഥയ്ക്ക് കാസർഗോഡ് നിന്നൊരു നേർസാക്ഷ്യം. വിദ്യാനഗർ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിന്റെ ദുരവസ്ഥയ്ക്കു നേരെ അധികൃതർ കണ്ണടയ്ക്കുന്നു. രണ്ടു വർഷമായി സ്ലാബ് പൊട്ടി മലിനജലം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി പടരുമെന്ന ഭീതിയിൽ വിദ്യാർത്ഥികൾ. KCN ന്യൂസ് അന്വേഷണം. ഇത് കേന്ദ്ര സർവകലാശാലയിലേതടക്കം നിരവധി വിദ്യാർത്ഥികൾ താമസിക്കുന്ന SC/ST കീഴിലുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ. 60 വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് 2 വർഷമായി. മലിനജലം കടന്നുപോകുന്ന സ്ലാബ് പൊട്ടി വെള്ളം കെട്ടിക്കിടക്കുന്നുവെന്ന അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് സംഭവസ്ഥലം സന്ദർശിച്ച ഞങ്ങൾ മലിനജലം ഒഴുകുന്ന ഒരു കുളമാണ് കണ്ടത്. അതിൽ യഥേഷ്ടം വിഹരിക്കുന്ന കൊതുകുകളും കൂത്താടികളും. ദുർഗന്ധം സഹിച്ചും കൊതുകുകടി കൊണ്ടും ത്യാഗം സഹിച്ചാണ് വിദ്യാർത്ഥികളുടെ പഠനം. തങ്ങൾ PWD അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു വർഷമായി, ഇവ 2 വർഷമായി. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇങ്ങനെ പൊട്ടി ഒലിക്കുന്നത് കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞൊരു 6 മാസം മുന്നേ നമ്മൾ നിവേദനമൊക്കെ കൊടുത്തു. അപ്പോൾ നിവേദനം കൊടുത്തിട്ട് അവർ വന്ന് PWD ആൾക്കാർ വന്നു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ പൈപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടു എന്നല്ലാതെ അത് ഏത് പൈപ്പാണ് പൊട്ടിയെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ അത് കൃത്യമായിട്ട് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ 1 ആഴ്ച നോർമലായിട്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഇതുപോലെ തന്നെ സ്ഥിതി. അപ്പോൾ രാത്രി എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊതുക് ശല്യം, റൂമിലൊന്നും കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കൊതുകിൻ്റെ. പിന്നെ ഇതിനെ നടന്നു പോകുമ്പോൾ ഈ വെള്ളത്തിൽ ചവിട്ടിയിട്ട്, അതായത് കുട്ടികൾ കുളിക്കുന്ന വെള്ളത്തിൽ ചവിട്ടിയിട്ടാണ് നമുക്ക് എപ്പോൾ രാവിലെ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം. PWD അധികൃതർക്കാണ് പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബ് നന്നാക്കാനുള്ള ഉത്തരവാദിത്വമെന്നും എസ്റ്റിമേറ്റ് തയ്യാറായിട്ടുണ്ടെന്നും ഉടൻ പണി പൂർത്തിയാക്കുമെന്നുമാണ് ഹോസ്റ്റൽ വാർഡൻ ഞങ്ങളോട് പറഞ്ഞത്. നമ്മളെ ഹോസ്റ്റലിലെ ഡ്രെയിനേജിൻ്റെ ഒരു പൈപ്പ് നമ്മൾ മരം പൊട്ടി വേണ്ടത് പൊട്ടിപ്പോയത്. ഇപ്പോൾ നമ്മൾ ആദ്യം അത് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ട് കൂടുതൽ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരിതുകൊണ്ട് PWDക്ക് ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അവർ എസ്റ്റിമേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും പെട്ടെന്ന് പണി അവർ തന്നെ നടപ്പിലാക്കുന്നു പറഞ്ഞിട്ടുണ്ട്, ഫണ്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ ജില്ലയിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ തിങ്കിപ്പാർക്കുന്ന ഹോസ്റ്റലിലടക്കം അധികൃതരുടെ അനാസ്ഥ മൂലം മലിനജലം കെട്ടിക്കിടക്കുന്നത്. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇത്തരമൊരവസ്ഥ ഭീതി ഉളവാക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, KCN.